പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അതിനുത്തരവുമായി എത്തിയിരിക്കുകയാണ് ശശി തരൂർ എം പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത ഫലം ഉണ്ടായേക്കാമെന്നാണ് തരൂരിന്റെ വാദം പ്രതിപക്ഷ സഖ്യം ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഫലം വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കോൺഗ്രസ് തനിച്ചാകില്ല തീരുമാനമെടുക്കുക പ്രതിപക്ഷ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയോ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയോ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തേക്കും ഗാർഗെ പ്രധാനമന്ത്രിയായാൽ രാജ്യത്തെ ആദ്യ ദളിത് പ്രധാനമന്ത്രിയാകും അദ്ദേഹം അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കാരണം പലതരത്തിലും കോൺഗ്രസ് ഒരു കുടുംബാധിപത്യ പാർട്ടിയാണെന്നാണ് തരൂർ പറയുന്നത് അതേസമയം പ്രധാനമന്ത്രി എന്നതിനർത്ഥം സർക്കാരിനെ നയിക്കുന്ന നേതാവ് എന്നത് മാത്രമാണെന്നും അദ്ദേഹത്തെ പോലെ തന്നെ പ്രാധാന്യവും ഉത്തരവാദിത്തവും മറ്റു മന്ത്രിമാർക്കുമുണ്ടെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തന്നെ എന്തുത്തരവാദിത്തമേൽപ്പിച്ചാലും അത് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ യുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇക്കുറിയും നരേന്ദ്രമോദി തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ ഇക്കാര്യം പലതവണ ആവർത്തിച്ചിട്ടുമുണ്ട് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ഭരണപക്ഷത്തിന്റെ ചോദ്യങ്ങളോട് ഇതുവരെ സഖ്യം പ്രതികരിച്ചിട്ടില്ല ഇരുപത്തിയാറ് പാർട്ടികൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യ സഖ്യം അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏകപക്ഷീയമായി ഒരു പ്രഖ്യാപനം നടത്താൻ പാർട്ടികൾക്ക് സാധിക്കില്ല നിലവിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കൂടാതെ ബീഹാർ മുഖ്യമന്ത്രിയും ജെ നേതാവുമായ നിതീഷ് കുമാർ എൻ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എന്നിവരെല്ലാം പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാരിൽ പരിഗണിക്കപ്പെടുന്ന പേരുകളാണ് അതേസമയം മാസങ്ങൾക്ക് മുൻപ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ടും പറഞ്ഞിരുന്നു